विथ फाइन है, फाइन है क्या? ये विदाउट फास्ट टैग का नहीं है। ഹായ് ഓൾ, ഇറ്റ്സ് മീ ഹംരേഷ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരിയിലാണ്. തലശ്ശേരിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ മംഗലാപുരത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് RT-PCR വേണമെന്ന് അവർ പറയുന്നത്, അവർ ഓരോ പ്രാവശ്യം ഓരോ റൂള് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുന്നേ പറഞ്ഞത് രണ്ട് വാക്സിൻ എടുത്തവർക്ക്, അതായത് കോവിഡ് വാക്സിൻ രണ്ടും എടുത്തിട്ടുണ്ടെങ്കിൽ ഈ RT-PCR ആവശ്യമില്ലാന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പറയുന്നു അത് പറ്റില്ല, RT-PCR വേണം. പിന്നെ മാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, കർണാടക സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരാഴ്ചയോളം ക്വാറന്റൈൻ ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നെന്താ സംഭവം എന്നറിയില്ല, എങ്ങനെയാണ് ഉണ്ടാവുകയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്ന് നേരെ ഇവിടത്തേക്ക് പോവാണ്, മാംഗ്ലൂരേക്ക് പോവാണ്. തലപ്പാടിയിൽ നമ്മൾ എന്തായാലും ചെക്കിംഗ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചെക്കിങ്ങിൽ RT-PCR ടെസ്റ്റ് മാത്രമാണ് ഇവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാക്സിനേഷൻ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ നമുക്ക് നേരെ ആ ഡ്രൈവിലേക്ക് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല യാത്രയാണ്, നല്ല ക്ലൈമറ്റൊക്കെ. ഇന്ന് മഴയൊന്നും അധികം ഇല്ല എന്ന് വെച്ചാൽ തീരെ മഴയില്ല. അപ്പോൾ ഇവിടുന്ന് ഏകദേശം എന്ന് വെച്ചാൽ 150 കിലോമീറ്ററാണ് മാംഗ്ലൂരിലേക്കുള്ളത്. അതായത് തലശ്ശേരിയിൽ നിന്ന് 150 കിലോമീറ്ററാണ് ഏകദേശം വരുന്നത്. നല്ല സുഖമുണ്ട് പോകാനായിട്ടും. പിന്നെ എന്ന് വെച്ചാൽ റോഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ്, ഒന്നും ടെൻഷനില്ല. അപ്പോൾ മാംഗ്ലൂരിലേക്ക് പോകാനുള്ളവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ റോഡ് പോകുന്നുണ്ടെങ്കിൽ ഒന്നും ടെൻഷനില്ല, നല്ല സൂപ്പർ റോഡാണ്. റോഡിനെ പറ്റിയിട്ട് ഒന്നും ടെൻഷൻ അടിക്കണ്ട. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുന്ന സമയത്ത് ട്രാഫിക് ഒന്നും തീരെ ഇല്ല, ട്രാഫിക്കൊക്കെ ഭയങ്കര കുറവാണ്, ഒട്ടും ട്രാഫിക്കില്ല. പിന്നെ ഈ സിറ്റി ലൈഫിൽ കുറച്ച് എന്താ പറയണ്ട, കുറച്ചൊരു റോഡ് കൂടുതലായിട്ടും എന്താ പറയണ്ടത് സിറ്റി ഭാഗങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിലും, പിന്നെ ഈ കാസർഗോഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് കയറിയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് ആണ് വണ്ടി ഓടുന്നതിനായിട്ട്. വലിയ എന്താ, അവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ സിറ്റി ബേസ് ആണെങ്കിലും പിന്നെ റൂറൽ ഏരിയ ഒക്കെ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ അത്ര ക്രൗഡായിട്ടൊന്നും തോന്നിയിട്ടില്ല. രാവിലെ ആയതും ഉണ്ടായിരിക്കാം, ഇനി അതിന് ശേഷം ഇപ്പോൾ ഉച്ചക്കും വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ഒടുക്കത്തെ തിരക്കായിരിക്കും. ഒരിക്കൽ പോയിട്ട് ശരിക്കും കാണാൻ കിണിഞ്ഞു പോയതാണ്. അവിടുന്ന് മാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് നമ്മൾ നല്ല സമയം എടുത്തിന്, കാരണം വൈകുന്നേരമൊക്കെ നല്ല ട്രാഫിക്കായിരിക്കും ഈ റൂട്ടിൽ. രാവിലെ ആയതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്തായിരുന്നു നമ്മുടെ ഇത്. നമുക്കിപ്പോൾ ഒരു പ്രശ്നം എന്താ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ തലപ്പാടിയിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ നമുക്കറിയില്ല. ഇപ്പോൾ അവർ RT-PCR എടുത്ത് പിന്നെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അങ്ങനെ ഒന്നും. അപ്പോൾ നമ്മൾ കാസർഗോഡ് കഴിഞ്ഞിട്ടാണ് ഉള്ളത് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 40 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഈ ബോർഡറിലേക്ക് എത്തുമെന്നാണ് ഇത് GPS പറയുന്നത്. അപ്പോൾ GPS നോക്കിയിട്ടാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ട് വേറെ എവിടെയെങ്കിലും എത്തിപ്പോവും. ഇതിപ്പോൾ ഈ ഫുള്ളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമപ്രദേശമാണ് കാണുന്നത്. രണ്ട് സൈഡും ഫുള്ള് കാടുകൾ പോലത്തെ, എന്താ പറയുക, കാടുകൾ പോലത്തെ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കാട് തന്നെ വേണ്ടിയൊക്കെ പറയാം. നല്ല രസമുണ്ട് പക്ഷേ എങ്കിൽ വണ്ടി ഓടിക്കാൻ. നമ്മൾ വയനാട്ടിലൊക്കെ പോകുമ്പോഴുള്ള അതേ ഫീലിംഗ് ഇല്ലേ, അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്താ പറയണ്ട, അത്ര തിരക്കുകളൊന്നുമില്ല റോഡിൽ, നല്ലൊരു ഡ്രൈവിംഗ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഇറങ്ങണം. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല എന്താ പറയണ്ട, ഡ്രൈവിങ് നല്ല സുഖമായിരിക്കും, നല്ല ആസ്വദിച്ചിട്ട് വണ്ടി ഓടിക്കാം. അല്ലാത്ത സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരിക്കും റോഡിലൊക്കെ എന്ന് വെച്ചിട്ട് നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ചിലപ്പോൾ ഒരു മൂഷിപ്പൊക്കെ വരും. പക്ഷേ രാവിലെ ഓടിക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ഒന്ന് കുറച്ച് ഈസി ആയിരിക്കും, വാഹനങ്ങൾ കുറവായിരിക്കും. നമ്മളങ്ങനെ ബോർഡറിലെത്തിയിട്ടുള്ളൂ കേട്ടോ. ഇവിടുന്ന് ബോർഡറിൽ ഇവിടെ നല്ല അത്യാവശ്യം നല്ല ചെക്കിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ്, അതായത് RT-PCR എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ കടത്തി കൊടുക്കുന്നതാണ് തോന്നുന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ തലപ്പാടിയിൽ എത്തിയിട്ടാണ് ഉള്ളത്. അതായത് നിങ്ങൾക്കിവിടെ എൻ്റെ പുറകിലായിട്ട് കാണാൻ പറ്റും, ഇതാണ് ബോർഡർ കേട്ടോ. ഇപ്പോൾ പുറകിൽ കാണുന്നതാണ് ബോർഡർ. അപ്പോൾ തലപ്പാടിയിൽ നിന്ന് ഇനിയിപ്പോൾ ഇവിടെ നേരെ മംഗലാപുരത്ത് പോകുന്നതാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല ചെക്കിംഗ് ഉണ്ട് ഇവിടെ. RT-PCR നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ കടത്തി വിടുന്നുള്ളൂ. അപ്പോൾ ഇനി നേരെ ഈ ടോൾ ബൂത്ത് കടക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ചെറിയൊരു പോലീസ് ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ നോക്കാം എന്താ എങ്ങനെയാണ്, ഇനി വേറെ ടെസ്റ്റോ ചെക്കിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ഇനി ഇവിടെ അങ്ങനെ. നമ്മളിപ്പോഴും കേരളത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ കോവിഡ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ നെഗറ്റീവ് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പോകുമ്പോഴാണ് നമുക്ക് PDF ആയിട്ട് കിട്ടിയത് കേട്ടോ. അതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് എന്തോ ഭാഗ്യമാണ് ഇവിടുന്ന് എന്താ പറയണ്ടത് നമ്മളെ റിസൾട്ട് കയ്യിൽ കിട്ടി, അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ച് പോകേണ്ടി വരുമായിരുന്നു. അത്യാവശ്യം നല്ല എന്താ പറയണ്ടത് നല്ല ചെക്കിംഗ് ഉണ്ട്.
അത് നമ്മളിപ്പോൾ റിപ്പോർട്ട് നമ്മുടെ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇവർ കടത്തി വിടുന്നുള്ളൂ, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എന്താ എല്ലാവരോടും പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ റിപ്പോർട്ട് ഇല്ല നമുക്ക് എങ്ങനെയും കടന്നു പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ആരും വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട തന്നെ ഇവർ പറയുന്നത്. കാരണം റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ നിന്നു, ഇപ്പുറത്തെ അതായത് നമ്മൾ കേരള ബോർഡർ തന്നെ നിന്നോളൂ, അങ്ങോട്ടേക്ക് കർണാടകയിലേക്ക് കടക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും റിപ്പോർട്ട് നമ്മൾ നെഗറ്റീവ് ആണ്, നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ക്രോസ് ചെയ്യാനുള്ള, അപ്പോൾ നേരെ ടോൾ ബൂത്തിലേക്ക് പോകുന്നതാണ്. ഇവിടെ ടോൾ ബൂത്തിൽ ഇനി എന്താ പ്രശ്നം നടക്കുകയെന്നറിയില്ല, കാരണം ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് അധികം ശ്രദ്ധിച്ചിട്ടില്ല, ഇന്ന് രാവിലെ വണ്ടി എടുത്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഫാസ്ടാഗിൻ്റെ റീചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റീചാർജ് ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 40 രൂപയാണ്. പക്ഷേ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളടുത്ത് ഇപ്പോൾ ഫാസ്ടാഗ് ഇല്ലെങ്കിൽ, നമ്മൾ 80 രൂപ അടക്കേണ്ടി വരും. കാരണം ഇവിടെ വേറൊരു സെക്ഷൻ, അതായത് വേറെ നമ്മൾ കയറിപ്പോൾ വണ്ടി കയറിപ്പോകാനായിട്ട് വേറെ എന്താ ഒരു പെയ്ഡായിട്ടുള്ള വേറെ ഒരു ഇതുമില്ല. നമ്മൾ ഒരു വണ്ടി എടുത്ത് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് ഫാസ്ടാഗ് റീചാർജ് ചെയ്യുക. ഫാസ്ടാഗ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 രൂപയ്ക്ക് ഇവിടെ നിന്ന് പാസ് ചെയ്ത് പോകാം. അപ്പോൾ റിട്ടേൺ പോകുന്നത് ഒരു 40 രൂപ, ടോട്ടൽ ഒരു 80 രൂപയായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം എന്ന് വെച്ചാൽ 160 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. അതവർ ഫൈനായിട്ട് എടുക്കുന്നതാണ്, അത് കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ചോദിച്ചു ഇവിടുന്ന് വേറെ ഇതുണ്ടോ കടന്നു പോകാനായിട്ട്. അപ്പോൾ ഒന്ന് വേറെ ഇതൊന്നുമില്ല, നമ്മൾ ഈ പൈസ തന്നെ അടക്കണം എന്തായാലും. അപ്പോൾ എനിക്ക് പറ്റിയൊരു വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു അത്. വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്ടാഗ് റീചാർജ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് ഓൺലൈനായിട്ട് PayTM വഴി ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുന്നില്ല. എന്താ പ്രോബ്ലം എന്താണെന്നറിയില്ല, ചിലപ്പം എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എററായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു 160 എന്ന് പറഞ്ഞാൽ ഒരു 80 രൂപയുടെ നഷ്ടം എനിക്ക് കിട്ടി. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം ഇതാണ്, നമ്മൾ വരുന്ന സമയത്ത് മാംഗ്ലൂരിലേക്ക് ആയിരിക്കും ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും RTPCR നിങ്ങൾ എന്തായാലും ചെയ്യുക. ചേട്ടൻ നെഗറ്റീവ് ആണെങ്കിലും മാത്രമേ പോകാൻ പറ്റൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.